വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് വാഗബോണ്ട്. ബർദുബായിലുള്ള അൽ ഫാഹിദി ഹിസ്റ്റോറിക്കൽ നെയ്ബർഹുഡ് നമ്മളിവിടെ ഒരു വീഡിയോ മുൻപ് ചെയ്തിരുന്നു. അന്നൊരു ഫ്രൈഡേ ആയിരുന്നു നമ്മളിവിടെ വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ മ്യൂസിയംസ് ഒക്കെ ക്ലോസ്ഡ് ആയിരുന്നു. അപ്പോൾ അന്ന് മിസ്സായ കോയിൻ മ്യൂസിയം, കോഫി മ്യൂസിയം ഒക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വർക്കിംഗ് ഡേ ആണ് ഞങ്ങളിന്ന് ഇവിടെ വന്നത്. കോറൽ, സ്റ്റോൺ, പ്ലാസ്റ്റർ, സാൻഡൽവുഡ്, ലീവ്സ്, ട്രങ്ക്സ്, ഫാം ട്രീസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഇവിടുത്തെ ഓരോ ബിൽഡിങ്ങും കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ട്രഡീഷണൽ ബിൽഡിങ്സാണിത്. നമ്മളിന്ന് ആദ്യം പോകുന്നത് കോയിൻസ് മ്യൂസിയത്തിലേക്കാണ്. കോയിൻ മ്യൂസിയത്തിലേക്ക് ഫ്രീ എൻട്രിയാണ്. ട്രഡീഷണൽ ഓൾഡ് അറബിക് ഹൗസിലാണ് കോയിൻ മ്യൂസിയം ഉള്ളത്. നമ്മളിവിടെ എൻട്രി ചെയ്യുമ്പം സെക്യൂരിറ്റി നമ്മൾ എത്ര മെമ്പേഴ്സാണ് എൻട്രി ചെയ്യുന്നതെന്നുള്ള ഡീറ്റെയിൽസ് മാത്രം ഇവിടെ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. 8 റൂംസിലായിട്ട് 470 റയർ കോയിൻസാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. 2004 ഈ മ്യൂസിയം പബ്ലിക്കിനായിട്ട് ഓപ്പൺ ചെയ്ത് കൊടുത്തത്. നല്ല വിശാലമായ നടുമുറ്റമൊക്കെ ഉള്ളൊരു വീടാണ് കേട്ടോ അത്. നാട്ടിലെ നമ്മുടെ നാലുകെട്ടുകളെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലാണ് കേട്ടോ ഈ ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ. ഒരുപാട് മുറികളും നല്ല കട്ടിയുള്ള വുഡ് കൊണ്ടുള്ള വിൻഡോസും ഡോർസും ഒക്കെ ആയി ശരിക്കും നമ്മുടെ നാട്ടിലെ ട്രഡീഷണൽ ഹൗസ് പോലെ ഉണ്ടായിരുന്നു. അറേബ്യൻ പെനിൻസുല, ഈജിപ്ത്, ടർക്കി, നോർത്ത് ആഫ്രിക്ക, ഇറാഖ് എന്നിവിടങ്ങളിലെ 3 ഇഴയിൽപ്പെട്ട കോയിൻസാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. ഓരോ കോയിൻസിൻ്റെ ഡീറ്റെയിൽസും അവിടെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ പണ്ട് കാണുന്ന ടൈപ്പ് രണ്ട് പാളിയുള്ള ഡോർ ഉണ്ടല്ലോ, അതാണ് കേട്ടോ ഇവിടെ ഏറ്റവും കൂടുതൽ എൻ്റെ മോൾക്ക് ഇഷ്ടമായത്. ഈ ഡോറ് തുറക്കുമ്പോൾ കേൾക്കുന്ന സൗണ്ട് ശരിക്കും ഒരു നൊസ്റ്റാൾജിയ ഫീലായിരുന്നു. ഇവിടെ ഡിസ്പ്ലേ വെച്ചിരിക്കുന്ന കോയിൻസ് നമുക്ക് ഫ്രണ്ടും ബാക്കും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കാണാൻ പറ്റും കേട്ടോ. ഇവിടെ റെസ്റ്റ് ചെയ്യാൻ ഒത്തിരി പ്ലേസസ് അവർ കൊടുത്തിട്ടുണ്ട്. അറബിക് ട്രഡീഷണൽ കോഫിയും അവർ സെർവ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ഭരണിക്കകത്ത് 3 വലിയ കോയിൻസിൻ്റെ മോഡൽസ് വെച്ചിട്ടുണ്ടായിരുന്നു. കാണാൻ നല്ല ഹെവി ആയിട്ടായിരുന്നു തോന്നിയത്, പക്ഷേ എടുത്തപ്പം അതൊരു വുഡൻ പീസായിരുന്നു. Thank you.
ഒരു റൂമുള്ളത് മുകൾ നിലയിലാണ്. സ്റ്റെയർകേസ് എല്ലാം ഈ മഡ് വെച്ച് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. യുഎയിൽ ഉണ്ടായിട്ടും ഇതുവരെ ഈ കോൺ മ്യൂസിയം പോയി കാണാത്തവർ എന്തായാലും പോയി കാണണം, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ശരിക്കും പറഞ്ഞാൽ കോൺ മ്യൂസിയത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് അവിടുത്തെ ആംബിയൻസ് ആണ്. ഹിസ്റ്റോറിക്കൽ നെയ്ബർഹുഡിൻ്റെ ഔട്ട്സൈഡാണിത്. ഇവിടെ ട്രഡീഷണൽ ബോട്ട്സ്, അവരുടെ ടെൻറ്റുകൾ, അതുപോലെ മജ്ലിസ് എല്ലാം അവർ വിസിറ്റേഴ്സിനായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്.